ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023 February 9 ഞങ്ങളുടെ കല്യാണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നതിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ സപ്താഹമാണ്. അപ്പോൾ അവിടുത്തെ പാട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ കുളിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കല്യാണം നടന്ന അമ്പലത്തിലാണ് ഞാൻ പോകാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകാനാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടിയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു കേക്ക് കട്ടിങ്ങും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കസിൻസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ച് ഉള്ളപ്പോൾ നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ്, ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സൽവാർ ഇത് ഞാൻ കഴിഞ്ഞ വർഷം കല്യാണത്തിൻ്റെ ടൈമിൽ എടുത്തു തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതേ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അനിയനാണ്, അവൻ ട്യൂഷന് പോകണ്ട, അവൻ അമ്പലത്തിൽ വരുന്നില്ല, അവന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനാണ് കേട്ടോ, ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്, ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലം, ശ്രീ പണിമൂല ദേവി ക്ഷേത്രമാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡാണ്, കുഴപ്പമില്ല, നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതാണ് നമ്മുടെ അമ്പലം, നല്ലൊരു അമ്പലമായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് കണ്ടിട്ട് ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വടക്കുന്നത് ക്ഷേത്രമാണെന്ന്. അല്ല, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ദേവീക്ഷേത്രമാണ് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്ന ഓഡിറ്റോറിയം. ഇത് ക്ഷേത്രത്തിൻ്റെ തന്നെ ഓൺ ഓഡിറ്റോറിയം ആണ്. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സമയത്ത് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ ആയിരുന്നു. അതായത് ഈ കാണുന്ന ഈ ഓഡിറ്റോറിയം ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നല്ലൊരു അമ്പലമാണ്, അതായത് നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ എല്ലാ അമ്പലങ്ങളും പോസിറ്റീവ് വൈബ് തന്നെയാണ്, പക്ഷേ ഇതൊരു പ്രത്യേക തരം, എന്താ പറയുക, അടിപൊളിയാണ്. ഇവിടെ രാവിലെ വരാനും തൊഴാനൊക്കെ. അങ്ങനെ ഞാൻ അതേ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടുണ്ട്. ദേവീക്ഷേത്രമാണ്, അപ്പം ഞാൻ തൊഴാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ, ഈ ഒരു സ്പോട്ടുകളൊക്കെ എനിക്ക് കാണുമ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് വെഡ്ഡിങ് ഷൂട്ട് എടുത്ത ഇത് ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ ഈ ഒരു ആംഗിളിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ശരിക്കൊരു മെമ്മറി റിവൈൻഡ് പോലെ തോന്നി. ഇത് കണ്ടോ, ഈ ഒരു വീഡിയോ ആണ് ഞാൻ അവിടെ നിന്ന് തൊഴുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇപ്പോൾ ഓരോ സ്പോട്ടുകൾ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോസ് ഫോട്ടോസൊക്കെ വെക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫുള്ള് ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫീസും വീഡിയോ ഒക്കെ അലൗഡാണ്, ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ രണ്ട് ഓഡിറ്റോറിയം ഉണ്ട്. ആ കാണുന്ന ഒരു കുഞ്ഞു ഓഡിറ്റോറിയം ആണ്, ഇവിടെയും വെച്ച് കല്യാണങ്ങൾ നടത്താറുണ്ട്. കുറച്ചുകൂടെ സ്പേഷ്യസ് എന്ന് പറയുന്നത് പുറത്ത് ആ ഒരു ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഓഡിറ്റോറിയമാണ്. അവിടെ അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ടൊക്കെ നടത്തുന്നവർക്ക് നല്ല രസമാണ് കേട്ടോ ആ ഒരു കുഞ്ഞു ഓഡിറ്റോറിയം. അവിടെ ഈ പാട്ട് കച്ചേരി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു നടത്തുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇത് ഇതേ ഒരു തുലാഭാരത്തിൻ്റെ ഇതാണ്. അങ്ങനെ ഇവിടേക്ക് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഓരോ സ്പോട്ടുകളും കാണുമ്പോഴേക്കും കല്യാണത്തിൻ്റെ ആ ഒരു ഇവൻറ്റ് ഭയങ്കരമായിട്ടങ്ങ് എന്താ മെമ്മറീസിൽ വരും. കാരണം ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ശരിക്കും ഹസ്ബൻഡുമായിട്ട് വരണമെന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ, ഒരുമിച്ച് വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആൾക്ക് ലീവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ എന്തായാലും ഒരുമിച്ച് വന്ന് തൊഴുന്നതാണ്. അപ്പോൾ നമ്മൾ ദീപാരാധന കഴിഞ്ഞിട്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പ്രസാദവും ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഈ ഒരു സിന്ദൂരം താലിയിൽ തൊടാണ്. അപ്പോൾ ഞങ്ങൾ കാവിൻ്റെ സൈഡിലേക്ക് പോയിട്ടില്ല, അപ്പോൾ കാവിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാവിൻ്റെ സൈഡിൽ വെച്ചിട്ട് കുറേയധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കസിൻസുമായിട്ടൊക്കെ ഉള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പം ഞാൻ ദേ ഇപ്പോൾ തൊഴുകയാണ് കേട്ടോ.
കാവായതുകൊണ്ട് പിന്നെ അധികം അധികം ഫോട്ടോസൊന്നും, അതായത് വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. അത് അച്ഛനാണ്, അച്ഛനാണ് എൻ്റെ ക്യാമറ പേഴ്സൺ, ഫുള്ള് എടുത്തുന്നതൊക്കെ അച്ഛനാണ്. അതേപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്പോട്ടിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു, ദീപാരാധനയൊക്കെ കഴിഞ്ഞ് നല്ലോണം പ്രാർത്ഥിച്ച് തൊഴുത് ഇറങ്ങാണ്. ടൈമായി വീട്ടിൽ പോകാനായിട്ട്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡിൻ്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ട്. ശരിക്കും എന്തൊരു പോസിറ്റീവ് ഫീലല്ലേ, നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ തൊഴാൻ പോകുന്നതൊക്കെ. ഞാനീ ആറ്റുകാലൊക്കെ നിർമ്മാലയം തൊഴാനൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഇപ്പം അമ്പലമൊന്നും മാത്രമല്ല, ഏതൊരു സേക്രഡ് പ്ലേസസിലായാലും നമ്മളിങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന പോലെ തോന്നും അല്ലേ. ഇപ്പോൾ റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചർച്ചിലായാലും ഈ അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ ഈ ഒരു കുളം, ആല്, അതുപോലെ തന്നെ കാവ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ഒക്കെ പോയിരിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു റിലാക്സേഷനും. ഇപ്പം ഏതൊരു അമ്പലമായാലും ചർച്ചായാലും എന്തായാലും ഒക്കെ നമുക്ക് അങ്ങനെയാണ്. അതാ പറയുന്നത്, ആ ഒരു എന്താ അമിതമായിട്ടുള്ളൊരു വിശ്വാസവും അല്ല, എന്നാൽ നമുക്കിങ്ങനെയുള്ള പ്ലേസസിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് അതൊരു അതൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ എനിക്കങ്ങനെയാട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അതേ നമ്മുടെ വീടിൻ്റെ അടുത്ത് സപ്താഹം നടക്കുന്ന അമ്പലമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോവാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ വഴിയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോവാണ്. ഇതും ഒരു ദേവീക്ഷേത്രം തന്നെയാണ്, പാട്ടത്തിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് പേര്. പറഞ്ഞ റീലായിരിക്കും. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്പലമാണ്. അവിടെ ഇന്ന് പൊങ്കാലയാണ് കേട്ടോ. പൊങ്കാല എന്ന് പറയുമ്പോൾ അറിയാലോ, ആറ്റുകാൽ പൊങ്കാലയൊക്കെ മാതിരി. ഇത് അവിടെ ഉണ്ടായിരുന്ന പ്രസാദമാണ്, ഒരു നിവേദ്യം മാതിരി ഇങ്ങനെ അവിലും മലരും ഒക്കെ ഇട്ടിട്ട് നല്ല എള്ളൊക്കെ വെച്ചിട്ട് നല്ലൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു വേറൊരു ഫീലിംഗ് ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ദേ വീടെത്തിയൊക്കെയാണ്. എനിക്കൊന്നൊരു 8:30 ആയി കാണണം വീടെത്തിയ ടൈമിൽ. ഇനി നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്കൊക്കെ കടക്കണം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമറ ലൈവായിട്ട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടും വിളക്ക് കൊണ്ട് എനിക്ക് അതിന് പറ്റിയിട്ടില്ലായിരുന്നു. എന്നാലും ഞാൻ സംഭവമായിട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ നമ്മുടെ അമ്പല ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് വന്നേക്കെയാണ്. ഇപ്പോൾ വന്ന് കയറിയിട്ട് ഉള്ളു കേട്ടോ. ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നതല്ലേ, അതാണ് നമ്മളിപ്പോൾ പോയ അമ്പലം. ദേവീക്ഷേത്രമാണ്, ഇന്നവിടുത്തെ പൊങ്കാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ അനൗൺസ്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. പിന്നെ എന്താ, ഒരു ബിരിയാണി തട്ടിക്കൂട്ടാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കണം. പിന്നെന്താ, ഒരു കേക്ക് കട്ടിങ്, കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. വൈകിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഗെറ്റ് അൺറെഡി വിത്ത് മീ ആവാ അല്ലേ. ഓക്കെ, അങ്ങനെ ഗെറ്റ് അൺറെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം അപ്പോഴേക്കും അനിയനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് സ്കൂളില്ലായിരുന്നു, ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നേക്കെയാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നതൊന്നും ഞാൻ ഇടാത്തതാണ് കേട്ടോ, കാരണം ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തളർത്ത് വന്നേക്കെയാണ്. ആള് 10th ആണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ട്യൂഷനുണ്ട്, നൈറ്റ് ക്ലാസ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തളർന്നോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഭയങ്കര ഇച്ചിരി ഷൈയാണ് കേട്ടോ ക്യാമറയുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തുന്നതാണ്. അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണിയായിരുന്നു വെച്ചത്. അപ്പോൾ അത് വെക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ നല്ലോണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അച്ഛമ്മ, അമ്മ, വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ അതേ വല്യമ്മയുടെ മോനാണ്, അവരെല്ലാം കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കാലിലൊന്നും വയ്യാട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഓട്ടോയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ തിരിച്ച് കൊണ്ടുപോകണം ആളെ. അപ്പോൾ അപ്പോഴേക്കിതേ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ്, കുറച്ച് ദൂരമാണ്. പിന്നെ അച്ഛനും അമ്മയൊന്നും വന്നില്ല അവിടെ നിന്ന്, കാരണം നമ്മളിവിടെ വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ലല്ലോ, ആളും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോരാത്തതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞ അമ്പലം ഇവിടെയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കേക്ക് ഇതാണ്, കാരമൽ വാനില എന്ന് പറയുന്ന ഒരു ഫ്ലേവറിലുള്ള കേക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഹസ്ബൻഡ് വിളിക്കുകയാണ്, വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ. അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്താണ് നമ്മൾ ഈ കേക്ക് കട്ടിങ് നടത്തുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ്.
അങ്ങനെ ഫസ്റ്റ് ആനിവേഴ്സറി ഇവിടെ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം എന്താ 10:30 ഇടയ്ക്കായിരുന്നു നമ്മുടെ കല്യാണം. രാവിലെ 10:30 ഇടയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കേക്കിൻ്റെ ഒരു പീസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പം അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ആദ്യം കഴിക്കേണ്ട ആള് ഹസ്ബൻഡായിരുന്നു എന്ന്. അതായത് സഞ്ജയ് എന്നാണ് കേട്ടോ പേര്. അപ്പം അങ്ങനെ സഞ്ജയാണ് ആദ്യം കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വായിലിങ്ങനെ വെച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഇതല്ലാണ്ട് നമുക്ക് വേറെ സിറ്റുവേഷൻ ഇല്ലല്ലോ. ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചു കഴിച്ചു, അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നോയ്സ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാം മ്യൂട്ട് ചെയ്യണമെന്ന് കേട്ടോ. വേറെ ഒന്നുമില്ല, വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ, ഹാവ് എ നൈസ് ഡേ.